ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും മൈസൂരുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണുള്ള ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. ഗൈസ് അപ്പോ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ ആഡ് ഉണ്ടായിരിക്കും, താല്പര്യമില്ലാത്തവ സ്കിപ്പ് ചെയ്യുക. ഗൈസ് അപ്പോ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ഡെൽറ്റിൻ സെവൻ സ്പോർട്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ഗൈസ് അപ്പോ ഇപ്പോൾ IPL സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് ഫ്രീ ആയി തന്നെ IPL ഒക്കെ വാച്ച് ചെയ്യാൻ ഈ ഒരു ഡെൽറ്റിൻ സെവൻ എന്ന ആപ്ലിക്കേഷനിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. IPL മാത്രമല്ല മറ്റ് സ്പോർട്സിലെ കളികളും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ രാജസ്ഥാൻ റോയൽസിന്റെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് FCയുടെയും ലൈവ് മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ സ്പോർട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ലൈവായി വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല ലൈവിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാച്ചിന്റെ സ്കോറും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ഡെൽറ്റിൻ സെവൻ എന്ന ആപ്ലിക്കേഷനിലൂടെ IPL മത്സരം നടക്കുമ്പോൾ ബെറ്റ് ചെയ്തും ഈ ഒരു ആപ്ലിക്കേഷനിൽ റിയൽ മണി തന്നെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ റിയൽ മണി ഏൺ ചെയ്യാൻ സാധിച്ചാൽ ഈസിയായി തന്നെ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും IPL മത്സരങ്ങൾ ഫ്രീ ആയി കാണാനും അതുപോലെ തന്നെ മണി ഏൺ ചെയ്യാനും സാധിക്കുന്ന ഒരു മികച്ച ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഡെൽറ്റിൻ സെവൻ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ചെന്നൈയിൻ FC താരമായ അനിരുദ്ധ് ദാബയ്ക്ക് മികച്ച ഓഫറുകൾ തന്നെയാണ് ചെന്നൈയിൻ FC റിട്ടേൺ ചെയ്യാൻ നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താരം ഏതായാലും ചെന്നൈയിൻ FCയുമായി കരാറിലെത്തുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹൈദരാബാദ് FCയുമായി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന കാര്യത്തോട് ബർട്ടോലോമിയോ ഒഗ്ബച്ചെ പറഞ്ഞ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഹൈദരാബാദ് FCയിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൽ സന്തോഷവാനാണ്. പക്ഷേ അത് ഒഗ്ബച്ചെ അല്ല തീരുമാനിക്കുന്നത്, മാനേജ്മെന്റ് ആണ് തീരുമാനിക്കുന്നതെന്നാണ് ഒഗ്ബച്ചെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഹൈദരാബാദ് FCയിൽ തുടരുന്നതിൽ താൻ സന്തുഷ്ടനാണെന്നാണ് ഒഗ്ബച്ചെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒഗ്ബച്ചെ മറ്റേതെങ്കിലും മൈസൂർ ക്ലബുകളിലേക്ക് പോകുമോ എന്നതിലും സംശയമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്രൊയേഷ്യൻ സെന്റർ ബാക്കും അതുപോലെ തന്നെ ഉറുഗ്വേ മിഡ്ഫീൽഡറുമായിട്ടുള്ള അഡ്രിയാൻ ലൂണയും മാർക്കോ ലെസ്കോവിച്ചും കേരള ബ്ലാസ്റ്റേഴ്സുമായി മൾട്ടി ഇയർ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഉടൻ തന്നെ ഒഫീഷ്യൽ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ റിസർവ് ലീഗ് കാണാൻ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ മുക്കോമനോസ് ഗോവയിലെത്തുമെന്നാണ് സൂചന. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമും ഈ ഒരു ലീഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു ലീഗിൽ കളിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ സച്ചിൻ സുരേഷ്, മോഹിത്, ആയുഷ് അധികാരി, വിൻസി ബരേറ്റ്, സഞ്ജീവ് സ്റ്റാലിൻ, ഗീക്സൺ സിംഗ്, ബിജോയ് തുടങ്ങിയ താരങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ജംഷഡ്പൂർ FC താരമായ ബോറിസ് സിംഗിനെ സ്വന്തമാക്കാൻ ചെന്നൈയിൻ FCക്ക് താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സീസണിലെ ലീഗ് ഷീൽഡ് വിന്നേഴ്സ് കൂടിയായിരുന്നു ജംഷഡ്പൂർ FC. അത് മാത്രമല്ല ഹൈദരാബാദ് FC താരമായ ആകാശ് മിശ്രയെ സ്വന്തമാക്കാൻ ചെന്നൈയിൻ FC തന്നെ ശ്രമിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അടുത്ത സീസണിന് മുന്നോടിയായി നിരവധി ഇന്ത്യൻ താരങ്ങളെ തന്നെയാണ് ചെന്നൈയിൻ FC നോട്ടമിട്ടിരിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു ഇന്ത്യൻ ഡിഫൻഡറെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അതിനായി ഗുർമുഖ് സിംഗ് എന്ന ഡിഫൻഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാൻ മധുരക്കും. എല്ലാവർക്കും ബൈ.